മുട്ടിൽ മരമുറി കേസിൽ പ്രതികൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് കണ്ടെത്തിയതോടെ ട്വൻ്റി ഫോർ ചാനലിലെ റിപ്പോർട്ടറായ ദീപക് ധർമ്മടത്തെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു ഇത് വലിയ വാർത്തയായി മാറിയതുമാണ് തൊട്ടു പിന്നാലെ ട്വന്റി ഫോറിന് മറ്റൊരു തിരിച്ചടി കൂടി കിട്ടിയിരിക്കുന്നു ചാനലിലെ പ്രധാന അവതാരകനായിരുന്നു ഡോക്ടർ അരുൺകുമാർ ഒപ്പം കേരള യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ് ഇദ്ദേഹം സർവകലാശാലയിൽ നിന്നും ഒരു വർഷത്തെ അവധിയെടുത്താണ് അരുൺകുമാർ ചാനലിൽ പ്രവർത്തിച്ചത് ഈ അവധി നീട്ടി നൽകണം എന്ന അരുൺകുമാറിന്റെ അപേക്ഷ ഇപ്പോൾ സർവകലാശാല നിരസിച്ചിരിക്കുകയാണ് തുടർന്നാണ് ട്വന്റി ഫോറിൽ നിന്നും രാജിവയ്ക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് ഡോക്ടർ അരുൺകുമാർ എത്തിയത് എന്തു തന്നെയായാലും മികച്ച ഒരു റിപ്പോർട്ടറേയും അവതാരകനെയും ട്വൻ്റി ഫോറിന് നഷ്ടമായിരിക്കുന്നു ജന്മഭൂമിയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചു വരികയാണ് കേസിലെ പ്രധാന പ്രതിയായ ആൻഡോ അഗസ്റ്റിനുമായി മുൻ റിപ്പോർട്ടർ ദീപക് ധർമ്മടം നാല് മാസത്തിനിടെ നൂറ്റിയേഴ് തവണ ഫോണിലൂടെ ബന്ധപ്പെട്ടുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സംഭവം ചർച്ചയായി മാറിയതോടെയാണ് ദീപക് ധർമ്മടത്തെ ചാനൽ സസ്പെൻഡ് ചെയ്തത് ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ രാജിവച്ചിരിക്കുന്നു എന്തു തന്നെയായാലും ട്വൻ്റി ഫോർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇതത്ര ശുഭകരമായ വാർത്തയല്ല അവതാരകനായ അരുൺകുമാറിൻ്റെ രാജിയെക്കുറിച്ച് നിങ്ങൾ പ്രേക്ഷകർക്ക് പറയുവാനുള്ളത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക